പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സാമ്പിൾ 7 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. എ ബി ഈസ് എ ലൈൻ സെഗ്മെന്റ്. പി ആൻഡ് ക്യു ആർ പോയിന്റ്സ് ഓൺ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ ബി സച്ച് ദാറ്റ് ഈച്ച് ഓഫ് ദം ഈസ് ഈക്വി ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ്സ് എ ആൻഡ് ബി. അപ്പോൾ ഇവിടെ നമുക്കൊരു ലൈൻ സെഗ്മെന്റ് തന്നിട്ടുണ്ട്. ഈ എ ബി എന്ന് പറയുന്നത് ഒരു ലൈൻ സെഗ്മെന്റ് ആണ്. ഈ പിയും ക്യൂവും എ ബിയുടെ ഓപ്പോസിറ്റ് സൈഡ്സിലുള്ള രണ്ട് പോയിന്റ്സ് ആണ്. ഈ രണ്ട് പോയിന്റ്സും എന്താണ് എ ബിയിൽ നിന്ന് ഈക്വി ഡിസ്റ്റന്റ് ആണ്. അതായത് പോയിന്റ് പി എന്ന് പറയുന്നത് എയിൽ നിന്നും ബിയിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? എ പി ഈസ് ഈക്വൽ ടു ബി പി, അല്ലെങ്കിൽ പി എ ഈസ് ഈക്വൽ ടു പി ബി. പിന്നെന്താണ്, ക്യൂ എന്ന് പറയുന്ന പോയിന്റും എയിൽ നിന്നും ബിയിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലാണ്. അതിൻ്റെ അർത്ഥം ക്യു എ ഈസ് ഈക്വൽ ടു ക്യൂ ബി, ക്യു എയും ക്യൂ ബിയും ഈക്വൽ ആയിരിക്കും. ഷോ ദാറ്റ് ദ ലൈൻ പി ക്യൂ ഈസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ബി. ഇവിടെ നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? പി ക്യൂ എന്ന് പറയുന്നത് എ ബിയുടെ ബൈസെക്ടറുമാണ്. ഇപ്പൊ എ ബിക്ക് പെർപെൻഡിക്കുലറുമാണ് അല്ലെ? പെർപെൻഡിക്കുലർ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ വരുന്ന ആംഗിൾസ് 90 ഡിഗ്രി ആണ്, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ബൈസെക്ടർ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ എ സി ഈസ് ഈക്വൽ ടു ബി സി എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്കിവിടെ ഗിവൺ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതാം. ഇവിടെ നമുക്ക് ഗിവൺ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ് ഗിവൺ ചെയ്തിട്ടുള്ളത്? പി എ ഈസ് ഈക്വൽ ടു പി ബി ഗിവൺ ആണ്. പി എയിൽ നിന്നും ബിയിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലായതുകൊണ്ട് പി എ ഈസ് ഈക്വൽ ടു പി ബി. ഇനി ക്യൂ എയിൽ നിന്നും ബിയിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലായതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ക്യൂ എ ഈസ് ഈക്വൽ ടു ക്യൂ ബി. ഇത് രണ്ടുമാണ് നമുക്ക് ഗിവൺ ചെയ്തിട്ടുള്ളത്. ഇനി ടു പ്രൂവ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള കാര്യം എന്താണ്? എ സി ഈസ് ഈക്വൽ ടു ബി സി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. എ സി ഈസ് ഈക്വൽ ടു ബി സി പ്രൂവ് ചെയ്യണം. പിന്നെന്താ പ്രൂവ് ചെയ്യേണ്ടത്? ആങ്കിൽ പി സി എ ഈസ് ഈക്വൽ ടു പി സി ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യണം. അതായത് പെർപെൻഡിക്കുലർ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ആങ്കിൽ പി സി എ ഈസ് ഈക്വൽ ടു ആങ്കിൽ പി സി ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഈ രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യണം. ഇനി നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ എഴുതാം. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എഴുതുമ്പോൾ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും പ്രൂവ് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ട്രയാങ്കിൾ എ സി പിയും ട്രയാങ്കിൾ ബി സി പിയും ഇല്ല, ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. പക്ഷേങ്കിൽ ഇവിടെ നമുക്ക് ഈ എ സി ഈസ് ഈക്വൽ ടു ബി സി എന്നുള്ളത് പ്രൂവ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ആ സൈഡ് നമുക്ക് എഴുതാൻ പറ്റില്ല. പിന്നെന്തൊക്കെ എഴുതാം? പി എ ഈസ് ഈക്വൽ ടു പി ബി എഴുതാം, പി സി ഈസ് ഈക്വൽ ടു പി സി എഴുതാം. പിന്നെ നമുക്ക് ഇവിടെ എന്താണ് എഴുതാനുള്ളത്? ഈ രണ്ട് ആംഗിൾസ് നമുക്ക് എഴുതാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഇത് ബൈസെക്ടർ ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ആംഗിൾ വേണമെങ്കിൽ നമുക്ക് എഴുതാം, പക്ഷെങ്കിൽ ഇവിടെ ഈ ആംഗിൾ ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമ്മുടെ കോൺഗ്രുവൻസ് റൂൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? എസ് എസ് എ എന്നും പറഞ്ഞൊരു കോൺഗ്രുവന്റ് റൂള് നമുക്കില്ല. ഇവിടെ നമുക്ക് എസ് എ എസ് എഴുതാൻ പറ്റില്ല. എസ് എ എസ് ആയിരുന്നെങ്കിൽ ഈ ഇതിന്റെ കൂടെ സൈഡ് ഏത് വരണമായിരുന്നു? ഈ എ സി വരണമായിരുന്നു. അപ്പൊ നമ്മുടെ സൈഡ് ഇതാ പി സി ആണ് നമുക്കുള്ളത്. അപ്പൊ ഈ റൂള് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ രണ്ട് കോൺ ട്രയാങ്കിൾസ് അതായത് പി എ സിയും പി ബി സിയും കോൺഗ്രുവന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ദാ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ പി എ ക്യൂവും പി ബി ക്യൂവും ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണ് എന്ന് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്തിട്ട് അതിൽ നിന്ന് സി പി സി ടി വഴി ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യം നമുക്ക് ട്രയാങ്കിൾ പി എ ക്യൂവും പി ബി ക്യൂവും എടുക്കാം. ഇൻ ട്രയാങ്കിൾ പി എ ക്യൂ ആൻഡ് ട്രയാങ്കിൾ പി ബി ക്യൂ ഈ രണ്ട് ട്രയാങ്കിളിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? പി എ ഈസ് ഈക്വൽ ടു പി ബി എഴുതാം. പി എ ഈസ് ഈക്വൽ ടു പി ബി. പിന്നെ എന്തെഴുതാം? പി ക്യു ഈസ് ഈക്വൽ ടു പി ക്യു കോമൺ ആണ്.
PQ is equal to PQ. இது given ஆனா, ஆதியத்தது given ஆனா, இரண்டாமத்தது common ஆனா. பின்னே இதுதாம் AQ is equal to BQ. இதும் given ஆனா. AQ is equal to BQ. இதும் given ஆனா. இப்பு இவிடை மூன்று காயிரியங்கள் தம்மல் எடுதி. அது உண்டு தம்மக்கு எந்து பரையாம். So, triangle PAQ congruent to triangle PBQ. ஏது ரூலு வியோகிச்சானா, எந்தக்கியானா தம்மல் எடுதியது? இ triangleட் E-side எடுதி, E-side எடுதி, PQ நு பரையனா, E-side நம்மல் எடுதி. அப்பு மூன்று sides ஆனலே, side, 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 SSS congruence rule. By SSS congruence rule. வெச்சிட்டு 2 triangles congruent ஆனை என்ன நம்மலும் பரங்கள். இ 2 triangles congruent ஆனையங்கள் இனி நமுக்க எந்து பரையாம். அதினை corresponding ஆயிட்டுல் angles equal ஆயிரிக்கிம். இதுகொண்டு நமக்க angle APQ is equal to angle BPQ நு பரையாம். Therefore, angle APQ is equal to angle BPQ by CPCT. CPCT வேச்சிட்ட இது ரண்டும் equal ஆனை என்ன நமக்கு பரையாம். இப்போ இரண்ட angles equal ஆனை என்ன நமல find out ஏது. இன்னி நமக்கு எந்து prove செய்யாம். இப்பியசியும் PBCயும் எடுத்துட்ட இது ரண்டும் congruent ஆனை என்ன நமக்க prove செய்யானைட்டு சாதிக்கம். இப்போ இன்னி நமலு சூசியாம் போன triangles இ triangle ஆன PACயும் PBCயும் இரண்ட triangles ஆனினி நமலு சூசியினது இப்போ, இன் triangle PAC and triangle PBC நமக்கு எந்த கேடுதாம் PA is equal to PB பின்னே தானா PC is equal to PC இல்லங்கள் நம்மல் இப்போ கண்டுபிடித்தான் ஆங்கில் APC is equal to BPC இப்போ நம்மல் இவிடை கண்டுபிடித்தை ஆங்கில் இவிடதா APQ is equal to BPQ ஆனலே APQ இப்புள்ள ஆங்கில் ஆனா அப்பா APQ நிருதியாலும் APC நிருதியாலும் எந்து தன்னையானா equal ஆனலே ரண்டும் E ஆங்கில் தன்னையான வெரிகா அதுகொண்ட APQ நு பரு நமக்க எந்தெரிதாம் APC என்னிருதாம் அப்பா ஆங்கில் APC is equal to ஆங்கில் BPC இரண்ட ஆங்கில்ஸ் equal ஆனா reason என்தானா, நம்மல நேரத்தே prove செய்து, proved ஆனா, பின்ன தெரிதாம், PC is equal to PC, common. இப்போ, மூன்று காயிரியங்களும் நம்மல எழுதி, அதுவுண்டு நமக்கு எந்து பரையாம், so, triangle PAC congruent to triangle PBC by ஏது ரோல் ஆனா? Side angle side. SAS roll. By SAS roll. இப்போ, இரண்டு triangles congruent ஆனை இந்த நம்மலும் prove செய்து. அதுகொண்டு இது நம்மக்கு எந்து பரையாம்? AC is equal to BC இந்து பரையாம். AC is equal to BC by CPCT. பிரந்தானா, இரண்டு angles equal ஆயிரிக்கிம் அதைது PCA is equal to PCB angle PCA is equal to angle PCB அது வெந்தானா CPCT அப்போ நன்று triangles congruent அனையின்னு prove செய்தால் அதுந்தே corresponding angles corresponding sides மெல்லாம் எந்தாயிரிக்கிம் equal ஆயிரிக்கிம் அதுகொண்டான நமக்க AC is equal to BC angle PCA is equal to PCB நிருதான் எட்டு சாதிச்சது அப்போ AC is equal to BC எழுதியப்போ தமல் எந்து prove செய்து இது bisector ஆனை என்ன prove செய்து PQ AB இவுடை bisector ஆனை என்ன prove செய்து இல்லை நமக்கு இவுடை AC is equal to BC இன்ன prove செய்யான் இப்போ இது bisector ஆனை என்ன நம்மலும் prove செய்து இனி எந்து எனம் perpendicular ஆனை என்ன prove செய்னங்கள் PCAயும் PCBயும் 90 degree ஆனை என்ன prove செய்னம் இப்போதா இவிடை PCAயும் PCBயும் நோக்கே இ ABயில் வெருந்ன 2 angles ஆனலே அப்போ இது linear pair ஆனை என்ன நமக்கு பரையாம் அப்போ நமக்கு எந்த இதுதாம் PCA plus PCB is equal to 180 degree என்ன இதுதாம் also
angle PCA plus angle PCB is equal to 180 degree. ഇവിടെ PCA യും PCB യും equal ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. PCB യുടെ പ്ലേസിൽ ഞാൻ PCA എന്ന് എഴുതുന്നു. So angle PCA plus ഈ PCB യുടെ പ്ലേസിൽ ഞാൻ angle PCA എന്ന് എഴുതുന്നു. Is equal to 180 degree. PCA plus PCA is 2 angle PCA is equal to 180 degree. Angle PCA is equal to 180 by 2 is equal to 90 degree. അപ്പോൾ ആംഗിൾ PCA നമുക്ക് 90 degree എന്ന് കിട്ടി. ആംഗിൾ PCA 90 ആണെങ്കിൽ PCB എന്തായിരിക്കും? ആംഗിൾ PCB is equal to 90 degree. രണ്ട് ആംഗിൾസും 90 degree വീതമാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? PQ is a perpendicular bisector of AB. നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ 7 കഴിഞ്ഞു. ഇനി അടുത്ത എക്സാമ്പിളുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.